ഏറെ ബഹുമാനിയനും ആദരണീയനുമായ ഈ മഹത്തായ പ്രതിഷേധ സമരത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ഡോക്ടർ എ നിസാർദ്ദീൻ സാർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ജനാബ് കായിക്കര ബാബു സാഹിബ് തുടങ്ങി വിവിധ മത സാമൂഹിക രാഷ്ട്രീയ സംഘടനാ നേതാക്കളെ, ജമാഅത്ത് ഭാരവാഹികളെ, പണ്ഡിത സഹോദരന്മാരെ, മറ്റ് സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകം ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രകാശത്തിന്റെ വെളിത്തിരയുമായി അള്ളാഹുവിന്റെ പുണ്യ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറേബ്യ ദൂതരാകുമ്പോൾ ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ ജീവനോട് കുളിച്ചു കൂടുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൂതരാകുന്നത്. അതുപോലെ നിരക്ഷരതയുടെ, വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വംശധറിയുടെയും ഒക്കെ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളെയാണ് ഇന്ന് മധ്യേഷ്യയിൽ കാണുന്ന തരത്തിൽ പുരോഗതിയുടെയും പുരോഗമനത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ ഉത്തുംഗ ശൃംഗങ്ങളിൽ എത്തിച്ച നമ്മളെയെല്ലാം ജീവന്റെ ജീവനായ പുണ്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇന്ന് ഇവിടെ ലവണത്താക്കപ്പെട്ട ചില വ്യക്തികൾ അള്ളാഹുവിന്റെ പുണ്യ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ, അവരോട് നമുക്ക് പറയുവാനുള്ളത്, സ്ത്രീകൾക്ക് സ്ത്രീ ശാക്തീകരണത്തിലൂടെ ആദിനുപയോഗം അവകാശപ്പെടുന്ന സ്ത്രീകളുടെ പുരോഗതിക്ക് നാം കുറിച്ചത് ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ജീവനോട് കുളിച്ചുകൂടുന്ന പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ, ജീവനോട് കുളിച്ചുകൂടുന്ന പെൺകുട്ടി ജനിച്ചാൽ ആ മാതാപിതാക്കൾക്ക് അപമാനമെന്ന് കരുതിയിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെയുള്ളവരെ ഇന്ന് സ്ത്രീ എന്ന മാതാവിന്റെ കാൽപാദത്തിനടിയിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച പുണ്യപ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്താണ് സ്ത്രീത്വം? എന്താണ് സ്ത്രീ ശാക്തീകരണം? ആരാണ് ഭാര്യ? ആരാണ് സഹോദരി എന്ന് പഠിപ്പിച്ചു തന്ന പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ വൃത്തികെട്ട ആരോപണം ഉന്നയിക്കുമ്പോൾ, പ്രവാചകൻ എന്ന് ആരോപിക്കുമ്പോൾ ഈ ലോകത്ത് ഈമാനുള്ള ഒരു മുസ്ലിം ഇരിക്കുകയില്ല. അതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിക്കും ഇതിനുത്തരവാദികളായ ലേനത്താക്കപ്പെട്ടവരെ പൊങ്കിളയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഐതിഹാസികമായ രാജഭവന്മാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ രാജഭവന്മാർച്ച മറ്റൊരു കാര്യം എടുത്തു പറയുന്നത്, ഇത് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ രാജഭവന്മാർച്ചാണ്, ഒരു സംഘടനയെ സ്പോൺസർ ചെയ്ത പരിപാടിയല്ല. അതല്ലെങ്കിൽ ഏതൊരു സംഘടനയ്ക്കില്ല. ഇത് തിരുവനന്തപുരത്തെ മതസംഘടനകളുടെ, ഇസ്ലാമിക സംഘടനകളുടെ, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ, മഹല്ല ജമാഅത്തുകളുടെ, മഹല്ല ഇമാമിയങ്ങളുടെ കൂട്ടായ്മയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. വീണ്ടും അടിയന്തരമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ഈ കോർഡിനേഷൻ കമ്മിറ്റി ആരും സ്പോൺസർ ചെയ്ത പരിപാടിയല്ല, അതല്ലെങ്കിൽ ആർക്കും മേൽക്കോയ്മയുള്ള പരിപാടിയല്ല എന്ന് ഒന്നുകൂടി അടിവരയിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി കഴിഞ്ഞ കാലങ്ങൾ നടത്തിയ പരിപാടികൾ, അതുപോലെ ഏകസിംഗ് കോഡിനെതിരെ, ഹിജാബ് നിരോധത്തിനെതിരെ, വംശപരിയക്കെതിരെ, വംശീയ വിദൂഷത്തിനെതിരെ നടത്തിയ ഐതിഹാസികമായ സമരങ്ങൾ, കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾക്കെല്ലാം ഈ കേരളത്തിന്റെ തലസ്ഥാന നഗരം നടത്തിയ സമരങ്ങളെ കുറിച്ച് നിങ്ങൾക്കെല്ലാം ബോധവാൻപ്പെടാറാണ്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഞങ്ങൾക്ക് പറയുവാനുള്ള ഒന്നേ ഉള്ളൂ, വംശപരി ആര് നടത്തിയാലും, വിദ്വേഷ പ്രസംഗമാര് നടത്തിയാലും, അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ, അത് ഏത് രാഷ്ട്രീയപ്പെട്ടവരായാലും, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന വിശ്വസിക്കുന്ന, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന പ്രതിപാദിക്കുന്ന, ഇന്ത്യ രാജ്യത്തിന്റെ സിവിൽ ക്രിമിനൽ നിയമം വിശ്വസിക്കുന്ന തരത്തിലുള്ള നിയമ നടപടികൾ വിവേചനമില്ലാതെ വിവേചനത്തോടുകൂടി അതിനെ പ്രയോഗിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വംശപരിയും വിദ്വേഷവും ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ അത് അംഗീകരിക്കുന്നില്ല, മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി അംഗീകരിക്കുന്നില്ല. വിദ്വേഷ പ്രസംഗം ആര് നടത്തിയാൽ തന്നെയും അതിനെതിരെ ശക്തമായ പ്രതിഷേധവും പ്രതികരണവും ഇസ്ലാമിക സംഘടനകളുടെ ഭാഗത്തിൽ, മുസ്ലിം കോർഡിനേഷന്റെ ഭാഗത്തിൽ നിന്നുണ്ടാകും. ഇവിടെ വംശപര് നടത്തിയ, പ്രവാചകൻ നടത്തിയ, ലേണത്താക്കപ്പെട്ട ആ രണ്ടു പേർക്കെതിരെയും ഇന്ത്യ രാജ്യത്തിന്റെ നിയമം അനുശാസിക്കുന്ന
ഭരണഘടനയിൽ ശാസിക്കുന്ന ശക്തമായ നിയമനടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിവേകപൂർവമായ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ശാസിക്കുന്ന രാജ്യത്തിന്റെ 16-ാമത്തെ ആർട്ടിക്കിൾ പറയുന്ന അതുപോലെ തന്നെ ഇക്വാലിറ്റി ബിഫോർ ലാ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ എന്ന് പറയുന്ന പുനരുദ്ധരിക്കുക പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയിൽ എല്ലാവർക്കും തുല്യനീതി നൽകണമെന്നും അത് ആര് നടത്തിയാലും അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് മുഖവരിക്കരുത് കൊണ്ട് ബുൾഡോസർ രാജ് പോലുള്ള ഈ രാജ്യത്തിൽ പ്രതിഷേധിക്കുന്നവരുടെ വീടുകൾ തേടിപ്പിടിച്ച് തകർക്കുന്ന ലോകരാജ്യത്ത് പോലും ഇന്ന് കണ്ടിട്ടില്ലാത്ത ഫാസിസ്റ്റ് രാജ്യങ്ങൾ പോലും നടത്തിയിട്ടില്ലാത്ത ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറിയ യു പിയിലെ ഒരു മുഖ്യമന്ത്രി പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ മുഖ്യമന്ത്രി കാരണനായ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ധിക്കരിക്കുന്ന ഭരണഘടനയ്ക്കെതിരായി ജീവിക്കുന്ന ആ മനുഷ്യനെതിരെ ഉള്ള പ്രതികാരമല്ല പ്രതിഷേധവും പ്രതികേഷങ്ങളുമാണ് പ്രതീകാത്മകമായി ഞങ്ങൾ ഈ രാജ്യഭവനിൽ നടത്തുന്നത്. ഇത്തരത്തിലുള്ള ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും എല്ലാവർക്കും ഒറ്റവാക്കി സ്വാഗതം പറയുന്നതിന് മുമ്പ് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ നിസാർ അസീസ് സാർ, അതുപോലെ തന്നെ ബഹുമാനീയരായ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കായ്ക്കർ ബാബു സാർ തുടങ്ങി വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിരവധി സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ ഹാർദവമായി അതിനുള്ള രീതിയിൽ പങ്കെടുത്ത ഓരോ സഹോദരന്മാരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ മുസ്ലിം ഫൗണ്ടേഷൻ കമ്മിറ്റിയുടെ പേരിൽ ആർദവമായി ആദരവും സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ മാതൃഭൂമി സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.